പാലക്കാട് ചെന്നെത്തുന്നവർ ആദ്യം തിരക്കുക പാലക്കാട് തലയിടുപ്പോടെ നിൽക്കുന്ന കോട്ടയെക്കുറിച്ചാണ്. എന്നാൽ ഈ കോട്ടയ്ക്ക് പിന്നിലെ ആരും അറിയാത്ത ചില ചരിത്ര കഥകളുണ്ട്. ഇന്ന് നമുക്ക് ആ ചരിത്ര കഥയറിയാം കൂട്ടുകാരെ. 1756 കോഴിക്കോട് സാമൂതിരിയുടെ ശല്യം ഒഴിവാക്കാനായി മൈസൂർ രാജാവിൻ്റെ ഡിണ്ടുഗലിലെ സേനാനായകനായ ഹൈദരലിയെ ക്ഷണിക്കാൻ പാലക്കാട് രാജാവായ ഇട്ടിക്കൊമ്പി അച്ഛൻ തീരുമാനിച്ചു. 1757 തൻ്റെ സുഹൃത്തായ കല്ലേക്കുളങ്ങര രാഘവ പിഷാരടിയോട് ഒരു കോട്ടയ്ക്കുള്ള സ്ഥലം കാണാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടെ നിന്നാണ് പാലക്കാട് കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ജ്യോതിശാസ്ത്രം, തച്ചുശാസ്ത്രം എന്നിവയിൽ വിദഗ്ധനായിരുന്ന കല്ലേക്കുളങ്ങര രാഘവ പിഷാരടി രാവണോത്ഭവം ആട്ടക്കഥയുടെ കർത്താവ് എന്ന നിലയിലാണ് പിൽക്കാലത്ത് ശ്രദ്ധേയനായത്. അന്ന് പ്രചാരത്തിലിരുന്നത് മൺകോട്ടകളായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി കരിങ്കൽ കോട്ട പണിയാനായിരുന്നു ഇവരുടെ തീരുമാനം. 1766 കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ രേഖകളിൽ പറയുന്നുണ്ട്. ഫ്രഞ്ചുകാരനായ ഒരു എഞ്ചിനീയറായിരുന്നു അതിൻ്റെ ശില്പി. തുപ്പാക്കിധാരികളായ ബടജനത്തിന് ഒളിച്ചു നിൽക്കാനും പീരങ്കി ഘടിപ്പിക്കാനും സൗകര്യമുള്ള വിധമാണ് കോട്ട നിർമ്മിച്ചത് എന്നാണ് ചരിത്രകാരനായ VVK വാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സേനാനായകനിൽ നിന്ന് മൈസൂർ രാജാവായുള്ള ഹൈദരലിയുടെ വളർച്ച ഈ കാലത്താണ്. ഇക്കാലത്ത് തന്നോട് ഇടയാൻ ശ്രമിച്ച ഇട്ടിക്കൊമ്പി അച്ഛനെ ഹൈദർ തടവിലാക്കി ശ്രീരംഗത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വിശ്വസ്തനായ ഇട്ടിപ്പങ്ങി അച്ഛനെ പാലക്കാട്ടെ കരം പിരിക്കാനും ചുമതലപ്പെടുത്തി. ഹൈദരലിയെ തുടർന്ന് മകൻ ടിപ്പു സുൽത്താനും ഈ കോട്ടയിൽ ആധിപത്യം ഉറപ്പിച്ചു. രണ്ടാമത്തെ ഇംഗ്ലീഷ് മൈസൂർ യുദ്ധത്തിന്റെ ഭാഗമായി സർദാർ ഖാന്റെയും മേജർ ആബിങ്ടണിന്റെയും നേതൃത്വത്തിൽ നടന്ന യുദ്ധം, 1782 യുദ്ധം എന്നിവയിൽ ഈ കോട്ട നിർണായകമായ പങ്കും വഹിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ ഫ്രഞ്ചുകാരനായ ലാലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിലുള്ള സൈന്യം പുറപ്പെട്ടത് ഇവിടെ നിന്നാണ്. 1784 നവംബർ 15 ബ്രിട്ടീഷുകാർ കേണൽ ഫുള്ളർട്ടന്റെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ട 11 ദിവസത്തെ ആക്രമണത്തിനൊടുവിൽ കോട്ട പിടിച്ചടക്കി. സാമൂതിരിയുടെ ഭടന്മാരെ കാവലേൽപ്പിച്ച് സൈന്യം പിന്മാറി. എന്നാൽ അവരെ വൈകാതെ അവിടെ നിന്ന് തുരത്തി മൈസൂർ സൈന്യത്തിന്റെ അധീനതയിലാക്കാൻ ടിപ്പുവിന്റെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞു. 1788 കൊച്ചിയിലെ രാജാവായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാനുമായി ടിപ്പു സുൽത്താൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കും ഈ കോട്ട സാക്ഷ്യം വഹിച്ചു. തിരുവിതാംകൂർ ആക്രമിക്കാനുള്ള തന്റെ ഉദ്ദേശം ശക്തൻ തമ്പുരാനോട് ടിപ്പു വെളിപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇക്കാര്യത്തിൽ കൊച്ചിയുടെ സഹായം ആവശ്യപ്പെട്ടു. 1790 പാലക്കാട്ടെ മൈസൂർ ആധിപത്യം പൂർണ്ണമായും തകർന്നു. അതോടെ കോട്ടയുടെ നിയന്ത്രണം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. അവരുടേതായ മാറ്റങ്ങൾ അവർ വരുത്തി. ഇതൊരു ജയിലായി രൂപാന്തരപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് ഉണ്ടായത്. കോട്ടയ്ക്കുള്ളിൽ ഇപ്പോഴുമുള്ള ജയിൽ അതിൻ്റെ തുടർച്ചയാണ്. വരുതിക്ക് നിൽക്കാത്ത നാടുവാഴികളെയും മാടമ്പികളെയും തടവിൽ പാർപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഇവിടം പ്രയോജനപ്പെടുത്തി.